ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ് നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനൊക്കെ ഉള്ളതെ അറിഞ്ഞാത്തവരും ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പക്ഷെ നമ്മൾ കട്്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കധികം ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ കട്ട്ലറ്റ് പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതൊക്കെ ഉള്ളത് അല്ലേ അപ്പോൾ കട്ലറ്റ് നല്ല ഷേപ്പിലും പൊട്ടി പൊട്ടിപ്പോകാണ്ടൊക്കെ എങ്ങനെയാണ് നമുക്ക് പൊരിച്ചെടുക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാമോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിവിടെ കട്ലറ്റ് ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് ആദ്യം നേരം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺ ബോണില്ലാതെടുക്കാം ബോണില്ലാത്തതൊക്കെ എടുക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടം കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് ചേർക്കാം എനിക്ക് കട്ലറ്റിൽ പച്ചമുളകൻ്റെ എരുവാണ് ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് മഞ്ഞൾ പൊടിയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂ അര ടീസ്പൂൺ ഒന്നും വേണം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ എന്തായാലും മസാല ഉണ്ടാക്കുമ്പോൾ അതിലും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചിക്കൻ നിങ്ങൾക്ക് ഓൾറെഡി പൊരിച്ച് വെച്ചത് ഓല് വേവിച്ചെടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം പക്ഷേ ഉണ്ടാക്കുന്ന കടലറ്റിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ ഈയൊരു എണ്ണ ചൂടായി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിയ ജീരകം നമ്മളുടെ കട്ലറ്റിന് ഒരു വേറൊരു ടേസ്റ്റാണ് തരുന്നത് അപ്പോൾ ഇനി ഈ ഒരു വലിയ ജീരകം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന വലിയ ഉള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് വലിയ സവാളയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഓവറായിട്ട് വഴന്ന് കിട്ടുമെന്ന് വേണ്ട ജസ്റ്റ് നമ്മളുടെ ഈ ഒരു ഉള്ളിയുടെ ആ ഒരു കടി മാറി കിട്ടിയാൽ മതി വല്ലാണ്ട് വഴന്ന് വന്നാലും നമുക്ക് ആ ഒരു കട്്ലറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ ഇതാവുമ്പോൾ കുറച്ചും കൂടി കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കുറച്ചൊന്ന് വാട്ടിയാൽ മതി പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആക്കിയതല്ല നല്ലപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പേസ്റ്റിനെക്കാട്ടിലും നല്ലതിങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഞാനൊരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടികളായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നോർമൽ മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ പച്ചമുളകിൻ്റെ എരിവ് തന്നെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പൊടി ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് പൊടികളാണ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു ഉള്ളിയുടെ മസാല ഇവിടെ റെഡി ആയിട്ട് ഇരത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനുണ്ട് അടുത്തതായിട്ട് നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മളുടെ കട്ലറ്റ് പൊട്ടിപ്പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂടുക അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പറ്റ വെന്ത് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒരു പാകത്തെ വേവ് വെന്ത്ടയാതെ ഒരു പാകത്തെ വേവില് എടുത്തിട്ട് വേണം നമ്മളൊന്ന് ഉടച്ചു കൊടുക്കാൻ പിന്നെ അതുമല്ല നമ്മൾ നമ്മളുടെ മസാലയിൽ ചിക്കനും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളുടെ കയ്യിൽ ഒട്ടുന്ന രൂപത്തിലുള്ളൊരു മസാലയാവാണ്ട് നമ്മളുടെ മസാല കുറച്ച് ഡ്രൈ ആയിട്ട് അതിൽ പാകത്തിന് മാത്രം ഉരുളക്കിഴങ്ങ് ചേർക്കെട്ടോ എന്നാൽ നമ്മളുടെ ആ ഒരു പൊട്ടുന്ന പ്രശ്നമൊക്കെ തീരും അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മസാലയും ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ചൂടാറിക്കോട്ടെ കേട്ടോ അതിൻ്റെ റീസൺ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇനി നമുക്ക് ചിക്കന് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈയും കൂടെ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഈ ചൂടോട് കൂടിയിട്ട് മസാലയും കിഴങ്ങും ഒന്നും മിക്സ് മിക്സാക്കിയത് കേട്ടോ എല്ലാം ചൂടാറിയതിന് ശേഷം മാത്രം മിക്സ് ആക്കുന്നതാണ് നല്ലത് എന്നാലേ നമ്മളുടെ മസാല ആ ഒരു കുഴഞ്ഞിരിക്കാണ്ട് രൂപത്തിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെതാ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ഇങ്ങനെ പീസസ് ആക്കിയിട്ട് എടുക്കൂല്ലേ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ടുള്ളതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ നോക്കുക കേട്ടോ എരിവ് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അതും കൂടെ ചേർക്കുക ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ലാസ്റ്റല്ല ഒരു മസാലപ്പൊടിയും കൂടെ അതിൽ ചേർക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അത് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പാവ് ഉണ്ടല്ലോ നമ്മളുടെ പാവ്ഭജിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് തോന്നും ഒരു നമ്മൾ യൂഷ്വലായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയിൽ നിന്ന് ഒത്തിരി ഒരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഈ ഒരു മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിച്ചപ്പ അരിഞ്ഞതും അതുപോലെ തന്നെ നല്ല ഫ്രഷ് കറിവേപ്പില അരിഞ്ഞതും കൂടിയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പില പുറത്തു നിന്നൊക്കെ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കഴുകിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതൊന്ന് മിക്സാക്കിയിട്ട് ഇതാ ഒന്ന് ചൂടാറിക്കോട്ടെ അതിന് ശേഷമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് അതിലേക്ക് മിക്സാക്കി കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ആ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് തന്നെ വല്ലാണ്ട് അങ്ങ് ഒടയ്ക്കാതെ ജസ്റ്റ് നമ്മൊരു കടി കിട്ടുന്ന രൂപത്തിൽ വേണം ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നമുക്ക് നല്ലപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മളുടെ മസാല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ആക്കി എടുക്കണം അല്ലേ അപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മിൽമയുടെ നമ്മളുടെ മിൽമ നെയ്യിൻ്റെ കുപ്പിയുടെ ആ ഒരു ബോ എന്താ കുപ്പിയുടെ ബോട്ടിലല്ല കുപ്പിയുടെ അടപ്പുണ്ടല്ലോ അതെടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെച്ച് കൊടുത്താലും മതി പക്ഷെ ഞാനിവിടെ എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് തടവി കൊടുക്കുക അതിലേക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ള നമുക്കുള്ളൊരു ബോൾ എടുക്കുക ബോളാക്കിയിട്ട് ഒന്ന് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാ ഇങ്ങനെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് നമ്മുടെ കയ്യിലേക്ക് അതങ്ങ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എന്താവും എല്ലാ കടലിലേറ്റും പെർഫെക്റ്റ് ഷേപ്പിൽ ഒരേ സൈസിൽ ഒക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സൈസ് കൂടിയിട്ടുള്ള കട്്ലെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ആ ഒരു മൂടിയുടെ സൈസും കൂടെ കൂട്ടിക്കൊടുക്കുക ഇപ്പോൾ ഈ ഒരു മൂടിയെന്ന് പറയുന്നത് കട്ട്ലെറ്റിനൊക്കെ നല്ല പെർഫെക്റ്റ് സൈസ് തരുന്ന ഒരു ഇതാണ് കേട്ടോ ഈ മെൽമേഡ് അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രെഡ് ഒന്ന് മിക്സി ലിറ്റർ ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രമേ ഞാൻ ഞാനെടുത്തിട്ടുള്ളൂ മുട്ടയുടെ മഞ്ഞ എടുത്താൽ നമ്മൾ പൊരിക്കുമ്പോൾ എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരും അപ്പോൾ പതഞ്ഞ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് മുട്ടയുടെ വെ മഞ്ഞ ചേർത്തിട്ടാണ് അപ്പോൾ മഞ്ഞ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാം വെള്ളം മാത്രം ചേർക്കാം കേട്ടോ ഓ ഒരു പേടി ഒട്ടി വീശുമാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് ഇനി എന്താ ചെയ്യപ്പം എന്താ ഞാൻ മറന്നു പോലോ ആ ഫുള്ള് ഫ്ലോ പോയി ആ ഫ്ലോ അങ്ങ് പോയി കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക അപ്പോൾ ഒരാളല്ല നമ്മളിപ്പോൾ ഒരാളല്ല ഇത് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കൈയും കൂടെ യൂസ് ചെയ്യാണ്ടേ ഒരു കൈ കൊണ്ട് നമ്മൾ മുട്ടയുടെ വെള്ളയിൽ മുക്കുക ഒരു കൈ കൊണ്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസും ചീത്തയാവൂല നമ്മളുടെ ആ ഒരു മുട്ടയും ചീത്തയാവൂല നമുക്കത് രണ്ടും പിന്നീടും യൂസ് ചെയ്യാം നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസ് ബാക്കി വന്നാൽ എടുത്തൊക്കെ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലതുപോലെ ചൂടായി എന്ന് ഉറപ്പ് വരുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തിരി ഒരു വെള്ളം ഒരു ഒരു കോപ്പ വെള്ളം ഒഴിക്കരുതിട്ടോ കയ്യുമ്പോൾ ഒരു വെള്ളം ഒരു ഡ്രോപ്പ് വെള്ളം ഒന്നായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മീൻസ് ഉറ്റിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു വെള്ളം ഇങ്ങനെ പൊട്ടി പൊട്ടി നമ്മൾ കടുക് പൊട്ടുന്ന പോലെ പൊട്ടിത്തീരുന്ന സമയത്താണ് എണ്ണ ചൂടായി നമുക്ക് നമ്മളുടെ എന്താണോ ഫ്രൈ ചെയ്യാനുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊരു ടിപ്പാണ് എണ്ണ ചൂടായി എന്നുള്ളത് അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ഇപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചീരച്ചട്ടി അപ്പോൾ നമ്മൾ എന്താണോ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് അത് നല്ലതുപോലെ ഇപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചീരച്ചട്ടിയൊക്കെ ഉണ്ടാകും ചിലത് മയങ്ങാത്ത ടൈപ്പൊക്കെ ഉണ്ടാകും അതായത് അതിൻ്റെ ഉൾവശം സോഫ്റ്റ് അല്ലാത്തതൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ സോഫ്റ്റ് അല്ലാത്തതിൽ നമ്മൾ ഫ്രൈ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു കട്്ലെറ്റൊക്കെ അതിൽ പോയിട്ട് ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മളതിൽ നിന്ന് വേറെ എടുക്കാൻ നോക്കുമ്പോൾ എന്താവും നമ്മളെ പൊ കട്ലറ്റൊക്കെ പൊട്ടിയിട്ട് ഒരു വരുവാകും അപ്പോൾ അതാണ് സെക്കൻഡ് ടിപ്പ് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളുടെ കടലറ്റ് നമുക്ക് അടിപൊളി പെർഫെക്റ്റ് ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം